ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റുകളെ വധിച്ചു. മാവോയിസ്റ്റ് വിരുദ്ധ ദൌത്യത്തിനിടെ ഒരു ജവാൻ മരിക്കുകയും 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, എന്താണ് സംഭവിച്ചത്? അഞ്ജന, ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലാണ് മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത്. പുലർച്ചെ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെ 8 മാവോയിസ്റ്റുകളെ വധിച്ചു ഈ ഏറ്റുമുട്ടലിൽ എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഒരു ജവാന് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കുമാറ്റെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ നാരായൺപൂർ ജില്ലയിലെ അജ്മത് വനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നത്. ഒപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടൊക്കെ ഇത്തരത്തിൽ സൈന്യവും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ഈ നാരായൺപൂർ ജില്ലയിലെ 4 കേന്ദ്രങ്ങളിലായിട്ടുള്ള അല്ലെങ്കിൽ 4 ജില്ലകളിൽ നിന്നുള്ള സംയുക്ത സേനയാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾക്കായി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഈ സുരക്ഷാസേനയും അതുപോലെ തന്നെ പോലീസും സംയുക്തമായിട്ട് ചേർന്നാണ് ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ 8 മാവോയിസ്റ്റുകളെ വധിച്ചു, ഒപ്പം ഒരു ജവാൻ വീരമൃത്യു വരിച്ചു, 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അഞ്ജന. ശരി, ജിൽബി തോംസൺ ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയതാണ്.